നമ്മുടെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന കക്ഷി സ്വപ്ന സുരേഷിൻ്റെ വിശ്വാസ്യത വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ പ്രതിപക്ഷാതാവ് വേണിസേശനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം കോഴിക്കോട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് സ്വപ്നയുടെ വിശ്വാസ്യത വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു. കാരണം സ്വപ്ന പറയുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളരെ ശരിയായി ഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതെപ്പോഴാണ് ഈ സ്വപ്ന ഇവർക്കെല്ലാം നല്ല വിശ്വാസമുള്ള ആളായെന്ന് മനസ്സിലാവുന്നില്ല. താൻ തന്നെ 21 തവണ സ്വർണം കടത്തി എന്ന് വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്ന, അതുപോലെ സംസ്ഥാന സർക്കാർ രജിസ്റ്റർ ചെയ്ത 2 ക്രിമിനൽ കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിൻ്റെ വിശ്വാസ്യത വർദ്ധിച്ചിരിക്കുന്നു എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിൻ്റെ സാങ്കത്യകതയാലും നമുക്ക് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷത്തിന് ഭരണകക്ഷിയെ അടിക്കാൻ എന്ത് കടി കിട്ടിയാലും അതൊക്കെ എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളത് ഒരു പഴകിയ രീതിയാണ്. പലപ്പോഴും ഇത് തിരിച്ചടിയാകാറുണ്ടെന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വിധിശേഷം തന്നെ ഇഡിയെ തള്ളി പറഞ്ഞിരുന്നു. അതുവരെ ഇഡി അവരുടെ മുഖ്യ തോഴനായിരുന്നു. ഇഡി ഇല്ലാതെ ഇവിടെ ഒരു കാര്യം നടക്കില്ല എന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത് ഇഡി ശരിയല്ല, ഇഡി കേന്ദ്ര സർക്കാരിൻ്റെ വകുപ്പാണ്, അവർ കേന്ദ്ര സർക്കാരിന് കൂട്ടി നിൽക്കുന്നു എന്നൊക്കെയാണ്. മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസത്തെ ഈ വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വേറെ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം ഈ ഇഡിക്കും കസ്റ്റംസിനൊക്കെ കുറേ പരിമിതികളുണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്തൊക്കെ അന്വേഷിക്കുന്നതിന്. എന്ത് പരിമിതിയാണെന്ന് അദ്ദേഹം ഒന്ന് വ്യക്തമാക്കിയാൽ നന്നായിരിക്കും. അവരുടെ പരിമിതിക്കപ്പുറമുള്ള തലത്തിലേക്കാണ് ഈ ഇത്തരത്തിലുള്ള ഈ സ്വർണ്ണക്കടത്ത് മറ്റും നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള സൂപ്പർവിഷനിൽ മാർഗനിർദ്ദേശത്തിന് കീഴിൽ വേണം ഈ സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കാൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. ഇതെന്തൊക്കെയാണ് പറയുന്നതെന്ന് ഒരു പിടിയില്ല. ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ അല്പം കഴിയുമ്പോൾ മാറ്റി പറയുന്ന ഒരു രീതി, ഇതൊന്നും ഒരിക്കലും ഒരു പ്രതിപക്ഷ നേതാവിനോ വലിയ അതുപോലത്തെ ഉന്നതമായ പദവിയിലിരിക്കുന്ന ആളുമൊക്കെ ചേർന്നാണോ എന്ന് ചിന്തിക്കണം. സ്വപ്ന സുരേഷ് എത്ര തവണ ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കണം. സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്ക് ആർക്കും പങ്കില്ല എന്നൊരു പലതവണ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പെട്ടെന്നൊരു വെളിപാടുണ്ടായതുപോലെ ഇപ്പോൾ ഒന്ന് പറയുന്നു, മുഖ്യമന്ത്രിക്കും കുടുംബാംഗങ്ങൾക്കും പങ്കുണ്ട്, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ അവർ ആരോപണം ഉന്നയിക്കുന്നു, അതിൻ്റെയൊക്കെ കെസുരേന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു, കെസുരേന്ദ്രൻ പറയുന്നു 1000 വക്കീലന്മാരെ ഞങ്ങൾ സ്വപ്നയ്ക്ക് വേണ്ടി നിയോഗിക്കുമെന്നാണ്. അപ്പോൾ BJP 1000 വക്കീലന്മാരെ നിയോഗിക്കാൻ വേണ്ടുന്ന വിശ്വാസ്യത സ്വപ്ന സുരേഷനുണ്ടെന്ന് ഒരു വശത്ത്, ഇപ്പുറത്ത് പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നതാകട്ടെ സ്വപ്നയുടെ വിശ്വാസ്യത ഇനിയും വർദ്ധിച്ചിരിക്കുന്നു, നാളത്തോറും വളരുന്നു എന്നൊക്കെ നമ്മൾ പറയും പോലെ, കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളിൽ എന്നൊക്കെ പറയുന്നത് പോലെ സ്വപ്നയുടെ വിശ്വാസ്യത ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. ഇതൊക്കെ രാഷ്ട്രീയ ഒരു നീതി എന്നൊരു കാര്യമുണ്ട് രാഷ്ട്രീയത്തിൽ. ഇത് രാഷ്ട്രീയ നീതിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം കൂടെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഈ ആരെങ്കിലും ഇടിച്ചേർത്താൻ വേണ്ടി മറ്റൊരാളിൻ്റെ വാക്കുകൾ നമ്മളെടുത്ത് കടമെടുക്കുമ്പോൾ, നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ പറഞ്ഞ ആളുടെ വിശ്വാസ്യത എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ അതൊന്നും അല്ലാതെ ഇത്തരത്തിൽ ഈ വിശ്വാസം നഷ്ടപ്പെട്ട ആളുകളെ അവരെ കോട്ട് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞ വാക്കുകൾ എടുത്തുകൊണ്ട് ഇതൊക്കെ വിശ്വാസമുള്ള ആളാണ് ഇവർ പറഞ്ഞേക്കുമ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് അതൊന്നും ഒരിക്കലും ഒരു ശരിയായ നടപടിയല്ല. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ വിധിശേഷനാണെങ്കിൽ അദ്ദേഹം പാർട്ടിയിൽ ഏതാണ്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കാരണം ആദ്യത്തിൻ്റെ RSS ബന്ധം ആരോപിച്ചുകൊണ്ട് RSS നേതാക്കൾ തന്നെ ചിത്രങ്ങൾ ചെയ്ത രംഗത്തെത്തിയപ്പോൾ കോൺഗ്രസ്സിലെ KPC അധ്യക്ഷ ഉൾപ്പെടെ ഉള്ള ആരും ഒന്നും മിണ്ടിയില്ല. അതുപോലെ മറ്റ് 4 ഭാഗത്തു നിന്നും വിധിശേഷനെ വലിച്ചു താഴെടാനുള്ള നീക്കങ്ങൾ കോൺഗ്രസ്സിനകത്ത് തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിലനിൽപ്പാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇനി സ്വപ്നയെങ്കിൽ സ്വപ്ന ആ സ്വപ്ന പറഞ്ഞ വാക്കുകളെടുത്ത് പ്രയോഗിക്കുന്നു, സ്വപ്നയ്ക്ക് വിശ്വാസ്യത വർദ്ധിച്ചിരിക്കുന്നതായി പറയുന്നു, കഴിഞ്ഞ ദിവസം വരെ ഇഡിയെ വിമർശിക്കുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ED വിശ്വസിക്കാൻ കൊള്ളാത്ത പ്രസ്ഥാനമാണെന്ന് പറയുന്നു. ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് എത്തിയിരിക്കുന്ന തികഞ്ഞ ആശയക്കുഴപ്പത്തിലേക്കാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ അവിടെ ഉന്നയിച്ചിരുന്നു. പക്ഷേ അതൊന്നും ഫലിച്ചില്ലെന്ന് മാത്രമല്ല, ജനങ്ങൾ ഇടത് സർക്കാരിനെ വീണ്ടും തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഏതായാലും ഈ വിശ്വാസ്യത അളക്കുന്ന രീതി എന്താണെന്ന് ഒന്ന് പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും വിശദീകരിക്കുന്നത് നല്ലതായിരിക്കും.